നമസ്കാരം. കേരളം ആരോഗ്യരംഗത്ത് നടത്തിയ തീവ്ര പരിശ്രമവും കരുതലും വലിയ തോതിൽ ആശ്വാസം പകരുന്ന കാര്യമാവുകയാണ്. കോവിഡ് വ്യാപനത്തിന്റെ രണ്ടാം ഘട്ടം അവസാനിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ തന്നെ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. നിലവിൽ രണ്ട് ഘട്ടവും ഏറെ ആശ്വാസം നൽകുന്നതാണ് എന്നും ആരോഗ്യ പ്രവർത്തകരുടെ ചിട്ടയായ പ്രവർത്തനത്തോടൊപ്പം രോഗവ്യാപനം തടയാൻ വേണ്ടി ബ്രേക്ക് ദി ചെയിൻ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട നടപടികൾ വൻ വിജയമാകുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന അന്തിമ ഫലത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കേരളം രോഗപ്രതിരോധത്തിനായി ലോക്ക്ഡൌൺ നീട്ടുന്നതിന്റെ അനിവാര്യത ഇതിനോടകം തന്നെ ഉയർത്തിക്കഴിഞ്ഞതാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ കൂടി കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ലോക്ക്ഡൌൺ നീട്ടണം എന്ന ആശയം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വച്ചതോടെ അത് പ്രാവർത്തികമാകും എന്ന് തന്നെയാണ് നിലവിൽ വരുന്ന സൂചന. നിലവിൽ ഇന്നലെ മാത്രം 13 പേർ രോഗമുക്തി തേടി എന്ന റിപ്പോർട്ട് വന്നതോടുകൂടി മൊത്തം രോഗമുക്തരായവരുടെ എണ്ണം 84 ആയിരിക്കുകയാണ്. ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. 20,000 പരിശോധനാ കിറ്റ് കൂടി സംസ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തനത്തിന്റെ 3ാം ഘട്ടം അതോടുകൂടി തുടങ്ങും എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. കോവിഡിന്റെ 2ാം വരവ് കേരളത്തിൽ അവസാനിക്കുന്നതായി ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തലുകൾ വരികയാണ്. അത് കണക്കാക്കി പുതിയ സംവിധാനങ്ങളിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണ്. പുതുതായി രോഗബാധിതരുണ്ടാവുന്നവരുടെ ശരാശരി എണ്ണം തുടർച്ചയായി 6 ദിവസം 10ൽ ഒതുങ്ങിയതോടെയാണ് വലിയ ആശ്വാസം പകരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി പുതിയ രോഗികളെക്കാൾ കൂടുതൽ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം ഉണ്ട് എന്നുള്ളതും ഏറെ ആശ്വാസം പകരുന്നുണ്ട്. ജനുവരി 30 വുഹാനിൽ നിന്നെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. കോവിഡിന്റെ ആദ്യ വരവ് അങ്ങനെയായിരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യ കോവിഡ് ബാധിതരായിരുന്നു ഇത്. 3 വിദ്യാർത്ഥികളും സുഖം പ്രാപിച്ചതോടെ കേരളം രോഗമുക്തി നേടി. ഇറ്റലിയിൽ നിന്നെത്തിയ 3 അംഗ കുടുംബത്തിനും അവർ വഴി 2 ബന്ധുക്കൾക്കും മാർച്ച് 8 രോഗം സ്ഥിരീകരിച്ചതോടെ കോവിഡിന്റെ 2ാം വരവായി. പിന്നീട് വിദേശത്തു നിന്നെത്തിയ 100 കണക്കിന് പേർക്കും അവർ വഴി കേരളത്തിലെ 99 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇതാണ് ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായി നിയന്ത്രണത്തിലാകുന്നത്. ഇന്നലെ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രം 15 ലോക്ക്ഡൌൺ പിൻവലിച്ചാൽ വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്നവർ നിരവധിയായിരിക്കും. അതുവഴി ഉണ്ടാകാൻ സാധ്യതയുള്ള 3ാം വരവാണ് ഇനി വെല്ലുവിളിയാകുന്നത്. 3 മുതൽ 8 വരെയുള്ള 6 ദിവസം പുതുതായി കണ്ടെത്തിയ രോഗികളുടെ എണ്ണം 59 മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം രോഗികളുടെ എണ്ണം കുതിച്ചുയരുമ്പോഴാണ് കേരളത്തിൽ രോഗികൾ ഇത്തരത്തിൽ കുറവാകുന്നത്. ക്വാറന്റൈൻ കാലാവധി തീരുന്നതോടെ നിരീക്ഷണത്തിലുള്ളവർ പറഞ്ഞു വരുന്നതിനേക്കാൾ ഇനി രോഗികളുടെ എണ്ണം തോതിൽ വർദ്ധിക്കാനിടയില്ല എന്നാണ് ഇതേസമയം വിലയിരുത്തപ്പെടുന്നത്. കൊറോണ വൈറസ് 5% ആളുകളിൽ 20 ദിവസം വരെ സജീവമായി നിലനിൽക്കുന്നതിനാൽ തന്നെ ഭീഷണി പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല. അതുകൂടി പരിഹാരം കണ്ടെത്തിയാൽ പടിപടിയായുള്ള പ്രവർത്തനം കേരളത്തിലെ സമസ്ത മേഖലയും പുനരാരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ്. 1 രോഗിയിൽ നിന്ന് 2.6 പേർക്ക് രോഗം പകരാം എന്നാണ് രാജ്യാന്തര ശരാശരി. കേരളത്തിൽ പുറത്തുനിന്നെത്തിയത് 254 രോഗികളും എന്നാൽ രോഗം പകർന്നത് 91 പേരിൽ മാത്രമാണ്. സാമൂഹ്യ വ്യാപനം ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. മാത്രമല്ല ലോകത്തെയും ഇന്ത്യയിലെയും മരണനിരക്കുമായി താരതമ്യം ചെയ്താൽ കേരളത്തിൽ കേവലം 1% താഴെ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സമ്പർക്കത്തിലൂടെ രോഗം വന്നവർ പുതുതായി ആർക്കും രോഗം പകരുന്നില്ല എന്നുള്ളതും കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് രോഗം പടർന്നതായി ഇതുവരെ തെളിവില്ല എന്നുള്ളതും 3ാം ഘട്ട പ്രതിരോധം വർദ്ധിപ്പിക്കാനുള്ള ആത്മവീര്യം സർക്കാരിനും ആരോഗ്യ പ്രവർത്തകർക്കും നൽകുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.